Huh? Sorry. It's okay. Come on. Come on. Come on. എടാ ഫോട്ടോക്കാര, എന്റെ മോടെ രണ്ട് ഫോട്ടോ എടുക്കണായിരുന്നു. ടൈമില്ല ഓൾഡ് വുമൺ, വെഡിങ്ങിന്റെ ഇടയിൽ ഞാൻ വേറെ ഫോട്ടോ ഒന്നും എടുക്കാറില്ല. സോറി. പോക്കോ പോക്കോ പോക്കോ. എന്റെ മോക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ആ നിൽക്കുന്നതാണ് എന്റെ മോള്. കെട്ടുകഴിഞ്ഞെടുക്കാം, കുറച്ച് ടൈം എടുത്ത് ഷൂട്ട് ചെയ്യാം. അന്ന് ഞങ്ങൾ അത് കഴിഞ്ഞു. ചേട്ടാ എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താ മോനെ? എന്റെ ഐഡിയയിൽ ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറ്റും. അല്ല, പുറത്തുള്ള ഐഡിയ ഞാൻ ഫോട്ടോ എടുക്കില്ല. എന്താലും നീ പറ. എന്താന്ന് വെച്ചാലേ, ഞാൻ മണ്ഡപത്തിലേക്ക് കയറുമ്പോ പെണ്ണിന്റെ അമ്മാവൻ എന്നെ തോളത്തെടുത്തോണ്ട് കയറട്ടെ, അപ്പൊ എന്റെ കൂട്ടുകാരും എന്റെ ബാക്കിൽ വന്നിങ്ങനെ തുള്ളും. ആ ഒരു ഷോട്ട്. ഓക്കെ, സമയം അമ്മാവനെയും കൂടി. ഓക്കെ. യൂണിഫോം കറക്റ്റ്. ഞാൻ ഈ മിലിറ്ററി ക്യാമ്പിലും നോക്കി കാണായിരുന്നു. അതെ സാർ, നമുക്ക് ആ പരേഡ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം. പിന്നെ അത് കഴിഞ്ഞ് എന്നെ കഞ്ഞി പറയെ കൊണ്ടുപോണേ. കഞ്ഞി സമയത്ത് കൊടുത്തില്ലെങ്കിൽ കേണസ എന്നെ ബെൽറ്റിനടിക്കും. ഭയങ്കര വേദനയാ. നമുക്ക് ഓരോന്നും കൂടി വിട്ടിട്ട് അങ്ങോട്ട് പോകാം. നമുക്ക് കല്യാണം കൂടണം. നമുക്ക് ഇവിടെ തന്നെ നിന്നാ പോലെ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാന്ന്. നിങ്ങളൊക്കെ എന്റെ സ്വന്തം വീട്ടുകാരെ പോലെയല്ലേ. ഇരിക്കും അങ്ങനെയൊക്കെ തന്നെ ലേറ്റ് പോനെ. അതുകൊണ്ട് ഒരു കാര്യം പറയാം, വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. കല്യാണം കഴിക്കുന്ന ചേച്ചി നല്ല തങ്കം പോലത്തെ ഒരു ചേച്ചിയാ. ആ ചെറുക്കൻ എനിക്ക് അത്രയ്ക്കെങ്കിലും പിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ അവനെ കുറിച്ച് നല്ല ഒന്നല്ല ആൾക്കാര് പറയണ്. അതല്ല അവന്റെ ചാട്ടുണ്ടൊക്കെ ഒരു പുച്ഛണ്ട്. ഉണ്ട്. ഈ സഹദേവനെ അവൻ അറിഞ്ഞൂടാത്തോണ്ടാണ് കല്യാണം വീടാ ഇപ്പോയി. ഇല്ലെങ്കിൽ ഹലോ, ആരായിരുന്നു? ഞാനോ? ഞാൻ പെണ്ണിന്റെ അപ്പച്ചയുടെ പുരുഷൻ ഫ്രം ദുബായ്. ഓ, ചെറുക്കൻ ദുബായ് ആണല്ലോ. ഞാൻ ചെറുക്കൻ്റെ വകയുടെ അമ്മാവന. ചെറുക്കനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഒന്ന് അന്വേഷിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്തത്. നമ്മളെ വിളിച്ചു വരുന്നു, കൂടുന്നു, പോകുന്നു, അത്രയേ ഉള്ളൂ. അല്ല, ഈ ചെറുക്കൻ ദുബായിൽ എങ്ങനെ പിടിപ്പിട്ട് പെണ്ണുങ്ങളെ കെട്ടി എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് പോലെ ഭീകര സംഭവം എന്ന് പറഞ്ഞപ്പോ നാട്ടിൽ മൊത്തം പാട്ടാ. അറിയോ, അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ഞങ്ങളുടെ പെണ്ണ് വാഗ്ഗതിയാണെന്ന് ഞാൻ പറയും. സാറല്ലേ അല്ലേ അത്? എനിക്കറിയാമോ സാറേ? അത് എനിക്കറിയാം. എന്റെ വീട്ടിൽ പാറയ്ക്കണ്ടോ? അതെങ്ങനെ അങ്ങനെ പറഞ്ഞാ ശരിയാവുക? നിങ്ങൾ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയായിട്ട് ചെയ്തില്ലേ? ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടി ചെയ്തില്ലെങ്കിൽ എന്റെ സ്വഭാവമാണ്. സദ്യ ഞാൻ കൊളം തോണ്ടു. ഞാൻ കുടിക്കാം. അയില്ല, അയാൾ കുടിച്ചോളും. വെയിറ്റ് കുടിക്കി ചേട്ടാ. നോക്കണ്ട, പട്ടണം കുടിച്ചു കുടിച്ചു. സന്തോഷമില്ലേ? പായസം മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടായി. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, വേറെ വട്ടിയാൻ തീർക്കും. ചേട്ടനും കുമ്മനാണല്ലോ. ഞണ്ണാൻ നേരത്ത് കാണാം. ഞണ്ണാൻ നേരത്തന്നെ കാണാം. കാണാം.
എന്നാലും ഈ ചെറുക്കനെ കൊണ്ട് ഈ പാവം പെങ്ങൾ കെട്ടിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. ആങ്ങളെ കണ്ടുപിടിച്ച കണ്ടുപിടുത്തം പോണ കോലം കണ്ടില്ലേ? സ്വർണോ ഇല്ല, ഏഴു ദോഷവും കേൾപ്പിച്ച് ചേട്ടൻ തോളിലെടുത്ത് പൊക്കണോന്ന് അതിന്റെ ഫോട്ടോ എടുക്കണം പറയണ്ടല്ലോ. അല്ല അത് വേണം. തരുമെന്ന് സഹദേവനെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. അതെ, ഇതൊക്കെ ഇപ്പൊ തന്നെ വേണോ? അല്ല ഇപ്പൊ തന്നെ വേണം, അല്ലെങ്കിൽ ശരിയാവില്ല. സഞ്ജടാ വിളിക്കട്ടെ അവരെ, വിളിക്കട്ടെ. ചേട്ടാ, ന്യൂ ജനറേഷൻ പിള്ളേർ ലൈൻ്റെയാണ്. ഓടാ, അവിടെ നിന്ന് വേറെ ആരെങ്കിലും വിളിക്കും. മനുഷ്യരവിടെ പിടിവിട്ട് നിൽക്കുമ്പോഴാണ് ഓരോരു വേഷം കെട്ടും. അതെ, അളിഞ്ചല്ല ചകന തട്ടി തുണക്കേറ്റിരിക്കും. നല്ല ഉഗ്രം ഫോട്ടോ ഉണ്ട്, നല്ല ഫോട്ടോഗ്രാഫാ. നിങ്ങൾ എഴഞ്ഞോ തോളത്ത് കയറിയോ എങ്ങനെയായാലും ഇങ്ങോട്ടൊന്ന് കയറിവാ. ഇവിടെ മുഹൂർത്തം ഒന്നും ഒരു സംഭവം ഉണ്ട്. ചേട്ടാ ഒന്ന് പറ, എന്നെ ഒന്ന് എടുക്കാൻ. ചെല്ലു, കല്യാണങ്ങൾ കൊടുക്കട്ടെ. അല്ല എന്തായി പറയാ, ഈ തോളത്തോട്ട് കയറിക്കോ. കിരൺ ചേട്ടൻ എന്താ പരിപാടി? കെട്ടിപ്പ് നടക്കട്ടാ. പേടിക്കണ്ട, ഇപ്പോൾ ഒരു ബോംബിടും. ബോംബാ? എന്ത് ബോംബ്? വെക്കല്ലേ വെക്കല്ലേ, ഞാൻ ഒരു 1 2 3 പറയും, അപ്പൊ എല്ലാരും കൂടി യോ പറയണം. യോ അളിയ, ഇപ്പൊ അല്ല, ഞാൻ പറഞ്ഞിട്ട് മതി. ഞാൻ പറയാം. കൊച്ചായിരുന്നു.
കല്യാണം ചകനം ഒക്കെ നന്നായിട്ടിരിക്കണം. എന്താണ് കുഴപ്പമില്ല മോനെ, എന്തോ കുഴപ്പമില്ല. ഞാനൊന്നും പോട്ടെ പോട്ടെ, മുഹൂർത്തായി കെട്ടി നടക്കട്ടെ. എന്ത് കളിയൊക്കെ ചെയ്യുന്നു, എന്ത് കളിയൊക്കെ ചെയ്യുന്നു. ഞാനൊന്നുമല്ല, അത് പോട്ടെ പോലെ വിട്. എന്ത് പോട്ടേ, എന്ത് പോട്ടേന്ന് താനേ പറയണം. താനോ ഇടേ സഹദേവനെ താനെന്ന് വിളിക്കുക. ഇവരാടി കുടിച്ചിട്ട് സഹദേവ മിണ്ടാണ്ടിരിക്കും. അല്ല പോട്ട് പോട്ട് സഹദേവ അളയാ അവളെ അമ്മാവൻ കൊണ്ട് വന്ന് ബന്ധമല്ലേ അനുഭവിക്കിട്ട്. ഡാ മോനെ ഡാടാ, കൂടുതൽ അഹങ്കാരം കാണിക്കില്ലട്ടാ. അവൻ അഹങ്കാരം കാണിക്കും. അവൻ ദുബായിക്കാരന് ഇത്തിരി പോലെ സ്വർണ്ണ ഇട്ടിട്ട് അവൻ പാവമായതുകൊണ്ടല്ലേ ഈ കല്യാണത്തിന് സംഭവിച്ചത്. അപ്പൊ അവൻ അഹങ്കാരം കാണിക്കും. ഇടി നിന്റെ ആങ്ങളുടെ കണ്ടുപിടുത്തം ഇത്ര വൃത്തിയുടെ കുടുംബത്തിലാണ് നടത്തിയിരുന്നെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് ദുബായിക്കാരൻ ഈ ശുഭമുഹൂർത്തത്തിൽ അബദ്ധം പറഞ്ഞോ. വൃത്തിയുടെ കുടുംബക്കാര് പെണ്ണിനെ പറ്റി പല കാര്യങ്ങൾ അറിഞ്ഞിട്ട് പോട്ടെ ഇങ്ങോട്ട് മാറിക്കണം. ഒരു കുടുംബക്കാരി സംസാരിക്കട്ടെ. തന്റെ ചെറുക്കാൻ മറ്റേ കൊണച്ച ആളല്ലേ, ഒരു പെണ്ണിന് വേണ്ടി ചാവാൻ നടന്ന കഥയൊക്കെ ഞങ്ങൾ അറിഞ്ഞത്. നിങ്ങളുടെ മകള് വെള്ളോട് കൂടെ പോയിന് ഞങ്ങൾ എന്താ വേണ്ടത്? എന്റെ കൊച്ചിനെ കുറിച്ച് എന്തെങ്കിലും മിണ്ടിയാവണ്ടല്ലോ. ഉള്ളുകാരി എന്തായി?